മനുഷ്യരെ മറ്റ് ഏത് ജീവികളെക്കാളും സ്മാർട്ടറാണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതെ, എനിക്കും അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ള ജീവികളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മണ്ടന്മാരല്ലേ എന്ന് തോന്നിപ്പോവും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. പശു, കുതിര, ആട് ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ പ്രസവിച്ച് ജനിച്ച കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ, സ്വയം പര്യാപ്തമായിട്ട് തനിയെ നടക്കാനും ഓടാനും തനിയെ ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങും. പക്ഷെ മനുഷ്യ കുഞ്ഞുങ്ങളോ എത്ര കാലം എടുക്കുമെന്ന് നടക്കാനായിട്ട്? 4-5 വയസ്സായിട്ടും ശരിക്കും വർത്തമാനം പറയാൻ അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. മറ്റുള്ള മാമൽസുമായിട്ട് നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ബാക്കിയുള്ള മാമൽസ് എല്ലാം തന്നെ അവരുടെ പേരൻറ്റിങ് കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം കുട്ടികൾ സ്വയം പര്യാപ്തമായി കഴിയുമ്പോൾ കുട്ടികളെ കുട്ടികളുടെ പാട്ടിന് വിടുകയാണ് പതിവ്. പക്ഷേ മനുഷ്യ കുട്ടികളുടെ കേസിലോ, നമ്മളൊരു കുട്ടിയെ വളർത്തിയെടുക്കാനായിട്ട് എത്ര കാലം എടുക്കും, എത്ര വർഷങ്ങളെടുക്കും? 18 വയസ്സാവുന്നത് വരെ നമ്മൾ കുട്ടികളെ കുട്ടികൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിനുശേഷവും അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ സ്വയം പര്യാപ്തമാകുന്നില്ല, മറ്റ് ജീവികളെപ്പോലെ എന്തുകൊണ്ട് സ്വയം പര്യാപ്തമാകുന്നില്ല, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി വീഡിയോ അവസാനം വരെ കാണണം. മനുഷ്യ കുഞ്ഞുങ്ങളുടെ സ്ലോ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് പിന്നിൽ പല പല കാരണങ്ങൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ സ്വന്തമായിട്ട് നിവർന്ന് നിൽക്കാനും നടക്കാനും ആരംഭിച്ച ഒരു കാലഘട്ടം മുതൽ മനുഷ്യൻ്റെ പെൽവിക് ഏരിയ കുറച്ച് ഷ്രിങ്കായി, അതായത് കുറച്ച് ചെറുതായി. സ്ത്രീകളുടെ പെൽവിക് ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവത്തിന്റെ സമയത്ത് സാമാന്യത്തിൽ കൂടുതൽ വലിപ്പമുള്ളൊരു തലയാണ് കുഞ്ഞിനുള്ളതെങ്കിൽ പ്രസവം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറും. ഒരു വളർച്ചയെത്തിയ മനുഷ്യന്റെ ബ്രെയിൻ തന്നെയാണ് കുഞ്ഞിനും ഉണ്ടായിരുന്നത് എങ്കിൽ കുഞ്ഞിന്റെ തലയ്ക്ക് ഒരല്പം കൂടി വലിപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു തല ആ ചെറിയ പെൽവിക് ഏരിയയിൽ കൂടി പുറത്തേക്ക് വരിക എന്നുള്ളത് പോസിബിൾ അല്ല. പിന്നെ നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അവരുടെ പെൽവിക് റീജിയൻ വലുതാക്കുന്നതും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ കുഞ്ഞുങ്ങൾ 30% മാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനുമായിട്ടാണ് ജനിക്കുന്നത്. അവരുടെ ബാക്കി ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് ജനനത്തിന് ശേഷമാണ്. നമ്മുടെ ബ്രെയിനെ നമ്മൾ കൊച്ചാക്കി കാണാനായിട്ട് പാടില്ല. നമ്മുടെ ബോഡി വെയ്റ്റിന്റെ 2-3% വരെ വെയിറ്റ് ഈ ബ്രെയിനിന് തന്നെയാണ്. പിന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും വേർതിരിച്ചറിയാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ഇവൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ എനർജിയുടെ 25% നമ്മുടെ ബ്രെയിൻ മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. മറ്റേത് ജീവികൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ബ്രെയിനിന് തന്നെയാണ് കൊടുക്കേണ്ടത്. ആൾക്കുരങ്ങുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൾക്കുരങ്ങുകളുടെ ശരീരത്തിലെ മൊത്തം ഊർജത്തിന്റെ 8% മാത്രമാണ് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് അവരുടെ ശരീരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള മസിൽ മാസും അവർക്കൊരു ഹെവി ബോഡിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ കേസിൽ എവല്യൂഷന്റെ സമയത്ത് മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്പ് ആകാൻ തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി മനുഷ്യ ശരീരത്തിലെ ഊർജം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയും അതിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ ടോട്ടൽ മസിൽ മാസ് ഒന്ന് ഷ്രിങ്ക് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രൈമേറ്റ്സിനെ അപേക്ഷിച്ച് മനുഷ്യൻ കുറച്ചും കൂടി ചെറിയൊരു ജീവിയായിട്ട് കാണപ്പെടുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കുഞ്ഞുങ്ങൾ കൺസ്യൂം ചെയ്യുന്ന എനർജി അവരുടെ ശരീരവും അവരുടെ അവയവങ്ങളും അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ച് നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയിട്ടാണ് പുരോഗമിക്കുന്നത്. ഇങ്ങനെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയിട്ട് പുരോഗമിക്കുന്നത് കൊണ്ടായിരിക്കണം മനുഷ്യർക്ക് മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് ഒരു നീണ്ട കുട്ടിക്കാലമുള്ളത്. ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അവസാനിക്കുന്നത് ഏകദേശം 25 വയസ്സാകുമ്പോഴാണെന്നാണ്. അതിനർത്ഥം 25 വയസ്സാകുന്ന ദിവസം നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് അവസാനിക്കുമെന്നല്ല, അതൊരു കാലയളവ് മാത്രമാണ്. നമ്മൾ 2 പൂച്ചകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിത രീതി തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മൾ 2 മനുഷ്യരെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലോ ചെയ്യുന്ന ജോലി, മനസ്സിലെ ചിന്തകൾ, ജീവിത രീതി എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ വളർന്നു വരുന്ന സമൂഹം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഒരു മീനിനെ സംബന്ധിച്ചിടത്തോളം നീന്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നടക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ളത് അവരുടെ ബേസിക് ആയിട്ടുള്ള സ്കിൽസാണ്. ഇതൊക്കെ നേരത്തെ പഠിച്ചുകൊണ്ടാണ് അവർ ജനിക്കുന്നത് തന്നെ. അവരുടെ ജീവിതാവസാനം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ആദ്യമേ തന്നെ പഠിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ കേസിലോ, മനുഷ്യൻ ജീവിതാവസാനം വരെ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം, നമ്മുടെ കുഞ്ഞുങ്ങൾ മണ്ടന്മാരല്ല, പകരം അതീവ ബുദ്ധിമാന്മാരായിട്ട് വളർന്നു വരാനെടുക്കുന്ന ഒരു തയ്യാറെടുപ്പാണ് ആ ശൈശവ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് കുതിരയെ പോലെ സ്പീഡിന് ഓടാനായിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്ക് വേഗത്തിൽ ഓടുന്ന വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമല്ലോ. നമുക്ക് പ്രെഡേറ്റേഴ്സിനെ പോലെ കൂർത്ത നഖങ്ങളോ പല്ലുകളോ ഇല്ല, പക്ഷെ നമ്മുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സ്കിൽസ് ഉണ്ടല്ലോ. നമുക്ക് പശുക്കളെ പോലെ പുല്ല് കഴിക്കാനായിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്ക് ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ അറിയാമല്ലോ. എങ്ങനെ നോക്കിയാലും മനുഷ്യൻ ഈ ഭൂമിയിലെ ഒരു വേറിട്ട ജീവി തന്നെയാണ്. മനുഷ്യൻ ഇത്രയും ഇന്റലിജന്റ് ആയത് പരിണാമത്തിലൂടെയല്ല, പകരം അന്യഗ്രഹ ജീവികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈബ്രിഡ് ജീവി ആയതുകൊണ്ടാണ് എന്നാണ് ചില കഥകൾ പറയുന്നത്. കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, വീണ്ടും കാണാം. ബൈ.